السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد സഹോദരങ്ങളെ സഹോദരികളെ, അള്ളാഹു സുബ്ഹാന വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് മക്കയിലെ പരിശുദ്ധ ഹറമിൽ നടന്ന ഖുതുബയുടെ ഒരാശയമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഷെയ്ഖ് ഉസാമ അൽ ഹയാത്ത് ഹഫ്ളാ മഹാസിനു ശരിയ, ഇസ്ലാം ദീനിന്റെ നന്മകൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഹറമിൽ നിന്നും സംസാരിച്ചത്. ഒന്നാമതായി തന്നെ, രക്ഷപ്പെട്ട ഒരു ഹൃദയവുമായി വന്നവർക്കല്ലാതെ ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത, ഒരു സമ്പത്ത് കൊണ്ടോ ഒരു സമ്പത്ത് കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ ഉപകാരവും നേടാൻ സാധിക്കാത്ത ആ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വയോട് കൂടി ജീവിക്കണം എന്നുള്ള വസിയത്തോടു കൂടിയാണ് അദ്ദേഹം ഖുതുബ ആരംഭിച്ചത്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ലോകത്ത് നാം എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിച്ചാൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നും മോക്ഷത്തിന്റെ മാർഗം എന്താണെന്നും എന്താണ് യഥാർത്ഥ വെളിച്ചമെന്നും മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനും അള്ളാഹു അയച്ച തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതാണ് നമ്മെ പഠിപ്പിച്ചത്. ആ ഒരു അനുഗ്രഹത്തിന്റെ വില നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവ മൻ കാന മൈതൻ ഫഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്. ഒരു ജീവനില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന്, ആത്മീയമായി നിർജീവമായ ഒരവസ്ഥയിൽ നിന്ന് യഥാർത്ഥ ജീവൻ നൽകുകയും അങ്ങനെ വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ അന്തസ്സോടുകൂടി തല ഉയർത്തി നടക്കാൻ പറ്റുന്ന ഒരു യഥാർത്ഥ സന്മാർഗം, ആ സന്മാർഗ പ്രകാശം നൽകുകയും ചെയ്തവൻ. കമം മസലഹു ഫി ളുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ കദാലിക സുയ്യന ലിൽകാഫിരീന മാ കാനു യഅമലൂൻ. അവരൊരിക്കലും അന്ധകാരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാതെ എന്താണ് നന്മയെന്നോ എന്താണ് തിന്മയെന്നോ എന്താണ് വിജയത്തിന്റെ മാർഗമെന്നോ എന്താണ് പരാജയത്തിന്റെ മാർഗമെന്നോ എന്താണ് ഈ ലോകത്ത് ജീവിക്കുന്നതിന്റെ ലക്ഷ്യമെന്നോ തന്റെ രക്ഷിതാവ് ആരാണെന്നോ ആ സൃഷ്ടാവിനെ എങ്ങനെ ആരാധിക്കണമെന്നോ അറിയാത്തവരെ പോലെയല്ല ഇത് മനസ്സിലായ ആളുകൾ. പലപ്പോഴും ജന്മനാ മുസ്ലിമായ നമുക്ക് ആ ഇസ്ലാം എന്ന ആ ദീനിന്റെ, ആ അള്ളാഹുവിന്റെ ഇത്ര വലിയ അനുഗ്രഹമാണത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് വേണ്ടത്ര മനസ്സിലാകാറില്ല. എന്നാൽ ഹിദായത്തിലേക്ക് വന്ന ആളുകൾക്ക്, ഒരു കാലത്ത് ജാഹിലിയത്തിൽ നിന്ന് പിന്നീട് ഇസ്ലാമിന്റെ യഥാർത്ഥ സൽപാന്താവിലേക്ക് വന്ന ആളുകൾക്ക് അതിന്റെ വില മനസ്സിലാകും കൂടുതൽ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സുമ്മ ജഅൽനാക അലാ ശരീഅതി മിനൽ അംർ ഫത്തബിഅഹാ വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. യഥാർത്ഥ സന്മാർഗത്തിൽ, ഒരു ശരീഅത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എന്താണ് മതനിയമങ്ങളെന്നും എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നുമുള്ള യഥാർത്ഥ ശരീഅത്തിലാണ് പ്രവാചകരെ നാം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഫത്തബിഅഹാ, ആ ശരീഅത്ത് പിൻപറ്റി തന്നെ മുന്നോട്ട് പോകണം. വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, ഒരിക്കലും അറിവില്ലാത്തവരുടെ ദേഹേച്ഛകൾ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. പല രീതിയിലുമുള്ള അഹ്വാഇന്റെ ആളുകൾ, പേച്ച ചിന്താഗതികൾ, ദേഹേച്ഛയെ പിൻപറ്റുന്ന ആളുകൾ, അവരൊരിക്കലും ഒരു കൃത്യമായ പ്രമാണത്തിലല്ല ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ
മുന്നോട്ട് പോകരുതെന്നും അള്ളാഹു നൽകിയ ആ ശരീഅത്താണ്, ആ ഇസ്ലാം ദീനാണ് ഏറ്റവും നല്ല മാർഗമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദീനിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ദീൻ ഇസ്ലാം നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതിന്റെ നിഖില മേഖലകളിൽ ഓരോ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ എങ്ങനെ നാം അതിനെ അഭിമുഖീകരിക്കണമെന്നും അതിലൊക്കെ എന്ത് നിലപാടെടുക്കണമെന്നുമുള്ള കൃത്യമായ രേഖ, ആ പ്രമാണം നമുക്ക് നൽകുകയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു സുദീർഘമായ ഒരു പ്രസ്താവന ഈ വിഷയത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. ആ ശരീഅത്തിന്റെ ഭംഗി പറയുമ്പോൾ, അതിന്റെ സൗന്ദര്യം പറയുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളുടെ ആ സൗന്ദര്യം പറയുമ്പോൾ, ലാ തനാലുൽ ഇബാറത്തു കമാലഹ വലാ യുദ്രികുൽ വസ്ഫ ഹുസ്നഹ, ഒരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് അതിന്റെ ആ പൂർത്തീകരണത്തെ, അതിന്റെ ആ പരിപൂർണതയെ പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കുകയില്ല. അതിന്റെ ആ സൗന്ദര്യത്തെ എത്ര നമ്മൾ വിശേഷിപ്പിച്ചാലും മതിയാവുകയില്ല. ഒരിക്കലും ബുദ്ധിമാന്മാരിരുന്ന് ചിന്തിച്ചാൽ അതുപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ സാധിക്കും. ലോകത്തെ ഭൂമിക്ക് പുറത്തുള്ള ഏറ്റവും ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ ചിന്താശേഷി ഉപയോഗിച്ച് ചിന്തിച്ചാൽ പോലും ഒരിക്കലും ഇത്രയും ഉദാത്തമായ നിയമങ്ങൾ കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം എന്താണ്? ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. സൃഷ്ടികൾക്ക് എന്താണ് നന്മ എന്നും എന്താണ് തിന്മയെന്നും, എങ്ങനെ ജീവിച്ചാൽ അവർക്ക് വിജയം നേടാൻ സാധിക്കുമെന്നും, എങ്ങനെ ജീവിച്ചാലാണ് അവർ പരാജിതരാവുക എന്നും ഓരോ കാര്യത്തിലും കൃത്യമായ മാർഗദർശനം നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണെന്നും, ആ അള്ളാഹുവിന്റെ അനുഗ്രഹം, ആ പ്രമാണം, അതിന്റെ ദൃഷ്ടാന്തം, അത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളത് തന്നെ മതി അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ എന്ന് അദ്ദേഹം പറയുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവായിക്കൊണ്ട് അള്ളാഹു അദൃശ്യവും അദൃശ്യവും അറിയുന്ന, കാലങ്ങൾക്ക് അതീതനായ, എല്ലാ നന്മകളെ കുറിച്ചും അറിയുന്ന, എല്ലാത്തിന്റെയും രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നൽകിയതെന്നുള്ളത് അത് തന്നെ മതി അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. ശേഷം അദ്ദേഹം ആ ഒരു ആയത്ത് ഉദ്ധരിക്കേണ്ടായി, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅഥ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി. അള്ളാഹു മുഅ്മിനീങ്ങളോട് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ചെയ്തിരിക്കുന്നത്, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു തിരുദൂതരെ, അവർക്ക് പരിചയമില്ലാത്ത ആളെയല്ല, ഏറ്റവും ഉത്തുംഗമായ സത്യസന്ധമായ ജീവിതത്തിലൂടെ, 40 വർഷത്തെ ജീവിതത്തിലൂടെ സത്യസന്ധനെന്നല്ല അമീനെന്ന് വിളിക്കപ്പെട്ട, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ആളാണെന്ന് ശത്രുക്കൾ പോലും സാക്ഷ്യം വഹിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അവരിൽ നിന്ന് തന്നെ അയക്കുകയും ചെയ്തു. അത് വലിയ അനുഗ്രഹമാണ്. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഓതി കൊടുക്കുന്നു. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ സംസ്കരിക്കുന്നു ശിർക്കിന്റെയും കുഫറിന്റെയും ബിദ്അത്തിന്റെയും തിന്മകളുടെയും ആ അന്ധകാരങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് തസ്കിയത ചെയ്തുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെ, സുന്നത്തിന്റെ നന്മകളുടെ ആ സൽപാന്താവിലേക്ക് അവരെ തസ്കിയത ചെയ്യുകയാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയാണ്. മുമ്പ് അവർ വളരെ വ്യക്തമായ ഒരു വഴികേടിലായിരുന്നു, ആ വഴികേടിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി അള്ളാഹു സുബ്ഹാനഹു വതആല. അങ്ങനെ ലഭിച്ചതാണ് ഈ ദീനുൽ ഇസ്ലാം. അള്ളാഹു അതിനെ കുറിച്ച് പറയുമ്പോൾ, ഇബ്നു ഖയ്യിം റഹിമഹുള്ള തുടർന്ന് പറയുകയാണ്, അള്ളാഹു അതിനെ കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റവും പരിപൂർണമാണെന്നും അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീനാണെന്നും പറഞ്ഞ് നിങ്ങൾ ഓർക്കണം. അല്യൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലകുമുൽ ഇസ്ലാമ ദീന, ഇന്നിതാ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, അതിലൊന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി നൽകിയിരിക്കുന്നു. വറളീതു ലകുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം ദീനിനെ നിങ്ങൾക്ക് ഏറ്റവും നല്ല മതമായി തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമെന്ന് വിശേഷിപ്പിച്ചത്, അതുപോലെ അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയത് അവന്റെ അടിമകൾക്ക് എന്താണ് ഏറ്റവും അവർക്ക് നല്ലതെന്ന് അറിയുന്ന അള്ളാഹു
തൃപ്തിപ്പെട്ട് നൽകിയതാണ് ഈ ദീനുൽ ഇസ്ലാം എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ലാ ശൈഅ ഖാരിജ മിനൽ ഹിക്മതി ബിവജ്ഹിൻ ബൽ ഹുവൽ കാമിലു ഫീ ഹുസ്നിഹി വജലാലതിഹി. ഇസ്ലാം ദീനിലെ ഓരോ നിയമങ്ങളും ഹിക്മത്തുള്ളതാണ്, സൗന്ദര്യമുള്ളതാണ്, അതുപോലെ ഔന്നിത്യമുള്ളതാണ്. പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. മനസ്സിലാകുമ്പോൾ നമുക്ക് കൂടുതൽ ഉറപ്പാകുന്നു. പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അറിയുന്ന സത്യവിശ്വാസികൾക്ക്, അള്ളാഹുവിൽ നിന്നുള്ളതാണ് മനസ്സിലാകുന്ന സത്യവിശ്വാസികൾക്ക് ഹിക്മത്ത് മനസ്സിലായില്ല എങ്കിലും അവർക്കറിയാം അത് ലോകരക്ഷിതാവിൽ നിന്നുള്ളതാണ് അല്ലെ. കുല്ലുമിൻ ഇൻദി റബ്ബിന, നമ്മുടെ റബ്ബിൽ നിന്നുള്ളതായത് കൊണ്ട് തന്നെ അതിലൊന്നും ഒരു സംശയവുമില്ല, ഒരു സന്ദേഹവുമില്ല. അതെല്ലാം സൗന്ദര്യമുള്ളതാണ്, ഹിക്മത്തുള്ളതാണ്, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ലതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വഅന്നഹു ലാ യസ്ലുബുഹും ഇയാഹ ബഅദ ഇദ അതാഹുമു അതാഹും ബൽ യുതിമ്മുഹാ ലഹും ബിദ്ദവാമി ഫീ ഹാദിഹി ദാരി വഫീ ദാരിൽ ഖറാർ. അള്ളാഹു അവർക്ക് നൽകിയ ദീൻ ഒരിക്കലും അവർ എടുത്തു കളയുകയില്ല എന്നും രണ്ട് ലോകത്തും അവർക്ക് ഇതുകൊണ്ട് വിജയം നൽകുമെന്നും അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകുന്നു. സത്യവിശ്വാസികളെ, ദീനുൽ ഇസ്ലാമിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും നമ്മളിങ്ങനെ അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ മുസ്ലിം എന്ന് പറഞ്ഞ് ജീവിച്ചിങ്ങനെ പോകുമ്പോ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പോകുന്നവരാകരുത്. നേരെ മറിച്ച് ഇതാണ് നമുക്ക് ഇസ്സത്തിനുള്ള മാർഗമെന്നും ഇതാണ് അന്തസ്സുള്ള മാർഗമെന്നും രണ്ട് ലോകത്തും വിജയത്തിനുള്ള നന്മയുള്ള എല്ലാ മാർഗവും ഇത് ഇതിലാണെന്നും നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ബഷിർ ഹാദിഹിൽ ഉമ്മത ബിസ്സനാഇ വത്തംകീനി ഫിൽ ബിലാദി വന്നസ്ർ. ഈ ഉമ്മത്തിനെ നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക, അവർക്ക് ഏറ്റവും നല്ല നന്മ ലഭിക്കുമെന്നും നാടുകളിൽ അവർക്ക് അല്ലാഹു അതീശത്വം നൽകുമെന്നും സഹായം നൽകുമെന്നും അല്ലാഹു ഒരിഫ്അത ബിദ്ദീൻ അവരുടെ മതം കൊണ്ട് അവർക്ക് ഉയർച്ച നൽകുമെന്നും വമൻ അമില മിൻഹും ബിഅമലിൽ ആഖിറതി ലിദ്ദുനിയാ ഫലൈസ ലഹു ഫിൽ ആഖിറതി നസീബ്. അതോടൊപ്പം അവരെ അറിയിക്കുക, പരലോകത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്താൽ പരലോകത്തിന് ഓഹരിയും ഉണ്ടാവുകയില്ല എന്നും അവരെ അറിയിക്കുക എന്ന് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅഅകും ലിമാ യുഹ്യീകും വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. സത്യവിശ്വാസികൾക്കുള്ള അള്ളാഹുവിന്റെ വലിയൊരു ആജ്ഞയും മുന്നറിയിപ്പും അല്ലെ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികൾ, ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅഅകും ലിമാ യുഹ്യീകും. അള്ളാഹും റസൂലും നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവൻ നൽകുന്ന, ഏറ്റവും നല്ല അന്തസ്സുള്ള ജീവൻ നൽകുന്ന, രണ്ട് ലോകത്തും നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം ചെയ്യുക. നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു കളയുന്നവരാകരുത്. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. നിങ്ങൾ അറിയുക, അള്ളാഹു ഒരാളുടെയും അയാളുടെ മനസ്സിന്റെയും ഇടയിൽ ചിലപ്പോൾ ഒരു തടസ്സമുണ്ടാക്കും. എന്തുകൊണ്ട്? അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യാത്ത ആളുകൾക്ക് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് നിങ്ങൾ ഓർക്കുക എന്നുമുള്ള ഒരു താക്കീത് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നു. സത്യവിശ്വാസികൾക്ക് ഏത് ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നിയമങ്ങൾ, അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയൊരു പ്രോത്സാഹനമായിക്കൊണ്ടും അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവർക്ക് വലിയൊരു താക്കീതായിക്കൊണ്ടും ഈ ആയത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാം ഖുത്ബയിൽ ഷെയ്ഖ് ഉസാമ ഹയാത്ത് ഹഫ്ളോ പറഞ്ഞത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹാസിനുകൾ, മുഹമ്മദിയ ശരീഅത്തിന്റെ, ഇസ്ലാം ദീനിൽ തന്നെ ഏറ്റവും അവസാനത്തെ ശരീഅത്തായ മുഹമ്മദിയ ശരീഅത്തിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്തിന്റെ മഹാസിനുകൾ, നന്മകൾ എത്ര പറഞ്ഞാലും അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. ഏത് മേഖലയിലും ഏത് പ്രയാസഘട്ടത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വളരെ കൃത്യമായ പ്രമാണങ്ങളും കൃത്യമായ നിയതമായ മാർഗദർശനവുമാണ് ഉൾക്കൊള്ളുന്നത്. അതിന്റെ നന്മയിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് ദറൂറാത്തുൽ ഖംസ്, ഹിഫ്ളു ദറൂറാത്തുൽ ഖംസ്, അഞ്ച് കാര്യങ്ങൾ കൃത്യമായി ദീനുൽ ഇസ്ലാം സംരക്ഷിക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളത്. ഒന്നാമത്തെ എന്താണ്? ഹിഫ്ളുൽ അർവാഹ്, ആത്മാവുകളുടെ സംരക്ഷണമാണ്. ഹിഫ്ളുൽ അംഫുസ്, ജീവന്റെ സംരക്ഷണമാണ്. അതുപോലെ സമ്പത്തിന്റെ സംരക്ഷണമാണ്. വൽ ഉഖൂൽ, അതുപോലെ ബുദ്ധിയുടെ സംരക്ഷണമാണ്. വൽ അഅറാദ്, അഭിമാനത്തിന്റെ സംരക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു നിരപരാധിയെ വധിക്കരുതെന്ന് താക്കീത് ചെയ്യുമ്പോൾ അവിടെ
അവന്റെ മതം നോക്കാതെ, അവൻ ആരാണെന്ന് നോക്കാതെ, അവൻ നിരപരാധിയാണോ അവനെ വധിക്കുന്നത് വലിയ പാപമാണെന്ന് കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അല്ലെ, ഒരു നിരപരാധിയെ വധിക്കുന്നവനെ അവൻ മൊത്തം മാനവരാശിയെ കൊന്നവന് തുല്യമാണെന്ന് പഠിപ്പിക്കുമ്പോൾ അത് ഹിഫ്ലുൽ അർവാഹാണ്. അല്ലെ, കൃത്യമായി ഇസ്ലാം അവിടെ പഠിപ്പിക്കുന്നത് ജീവൻ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ജീവൻ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു സുരക്ഷിത ബോധം ഇസ്ലാമിക സമൂഹത്തിൽ, ആ ഇസ്ലാമിക സമൂഹം കൊണ്ട് ഉണ്ടാകേണ്ടത് സുരക്ഷിത ബോധമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സമ്പത്തിലുണ്ടാകുന്ന ചൂഷണങ്ങളെ, സാമ്പത്തികമായ ചൂഷണങ്ങളെ കൃത്യമായിട്ട് വിഭാടനം ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു നിലക്കുമുള്ള ചൂഷണങ്ങളെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത് സാമ്പത്തിക രംഗത്ത് കച്ചവട രംഗത്തായിരുന്നാലും, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ആത്മീയമായ കച്ചവടം നടത്തിക്കൊണ്ടായിരുന്നാലും, ഏത് നിരക്കായിരുന്നാലും സമ്പത്ത് ചൂഷണം ചെയ്യുന്ന ആളുകളെ കൃത്യമായിട്ട് ഇസ്ലാം താക്കീത് ചെയ്യുന്നു. അതുപോലെ തന്നെ ബുദ്ധിയുടെ സംരക്ഷണം, അത് എല്ലാം ലഹരി പദാർത്ഥങ്ങളും ഇസ്ലാം വരക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ലഹരി പദാർത്ഥങ്ങളും കുല്ലു മുസ്കിരിൻ ഹറാം അല്ലെ, കൃത്യമായിട്ട് ഇസ്ലാമിന്റെ ആ രംഗത്തുള്ള മാർഗദർശനം ബുദ്ധിയെ മരവിപ്പിക്കുന്ന, മത്തുപിടിപ്പിക്കുന്ന, യഥാർത്ഥ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന എല്ലാം ഹറാമാണ്. അതെല്ലാം മദ്യമാണ്, ഹറാമാണെന്ന് കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. കാരണം മദ്യം തിന്മയുടെ മാതാവാണെന്നും, അതുകൊണ്ടൊരു മനുഷ്യൻ ഏറ്റവും നികൃഷ്ടനും നീചനുമായി പോകുന്ന അവസ്ഥയിൽ എത്തുമെന്നും പഠിപ്പിക്കുമ്പോൾ ആ ഇസ്ലാം അവിടെ, ഇസ്ലാമിക ശരീഅത്ത് അവിടെ സംരക്ഷിക്കുന്നത് മാനവരാശിയുടെ ബുദ്ധി സംരക്ഷിക്കുകയാണ്. അതിലൂടെ അവരെ തിന്മകളിലേക്കും അതുപോലെ വലിയ കുറ്റകൃത്യങ്ങളിലേക്കും പോകുന്നതിൽ സംരക്ഷിക്കുകയാണ്. ഇന്ന് മാനവരാശി വളരെ അവരുടെ ജീവിതത്തിന്റെ പല ആളുകളും അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് മദ്യവും ലഹരിയും ഒക്കെ. ആരാധനാലയങ്ങൾ അടഞ്ഞുകിടന്നാലും മദ്യഷോപ്പുകൾ തുറക്കണമെന്ന നിർബന്ധം അധികാരികൾക്കും അത് കിട്ടിയത് വലിയ ആഘോഷമായിക്കൊണ്ട് കുപ്പിയുടെ എണ്ണവുമായി പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആ ആളുകളും അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. അല്ലെ, അവിടെ ഇസ്ലാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവിടെ സംരക്ഷിക്കുന്നത് ആ ഹിഫ്ളുൽ ഉഖൂൽ, ബുദ്ധിയുടെ സംരക്ഷണം കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുപോലെ അഭിമാന സംരക്ഷണം, എറുവ് സംരക്ഷിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു നിലക്കുമുള്ള ലാ തഖറബു സിന, ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരം കൊണ്ട് അടുക്കരുതെന്നും അതിന്റെ മാർഗം തന്നെ മോശമാണെന്ന് പഠിപ്പിക്കുമ്പോൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ അത് ശരഈയായ നിയമപരമായ ബന്ധമായിരിക്കണമെന്നും, വൈവാഹികമായിട്ടുള്ള കൃത്യമായി അംഗീകരിക്കപ്പെട്ട ബന്ധമായിരിക്കണമെന്നും, അല്ലാത്ത എല്ലാം നിഷിദ്ധമാണെന്നുമുള്ള കൃത്യമായ മാർഗദർശനം ആ രംഗത്ത് പരിശുദ്ധ ഇസ്ലാം നൽകുന്നു. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകൾ നാം പരിശോധിച്ചു നോക്കിയാലും ഈ നിലക്ക് ഇസ്ലാമിന്റെ മാർഗദർശനം നമുക്ക് ഭൗതികമായും ആത്മീയമായും നന്മ മാത്രമാണെന്ന് കാണാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ അതിന്റെ ഹിക്മത്ത് മനസ്സിലാകാതെ ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം. എന്നാൽ അവർക്ക് തന്നെ പിന്നീട് ബോധ്യമാകും ഏറ്റവും നല്ല നിയമമാണിതെന്നും, അവരുടെ രണ്ട് ലോകത്തെയും മോക്ഷത്തിന്, രണ്ട് ലോകത്തെയും വിജയത്തിന്, ഇസ്സത്തിന് ഇതാണ് ഏറ്റവും നല്ലതെന്നും അവർക്ക് ബോധ്യമാവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അതുപോലെ തന്നെ നീതിയുടെ സംരക്ഷണം, നീതി നിലനിർത്തുക എന്നുള്ള പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹന്ന നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ജനങ്ങളെ, യാ അയ്യുഹന്ന നാസ്, മാനവരാശിയെ മൊത്തം വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു, നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വിവിധ വിഭാഗങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ പെരുമ നടിക്കാനോ ഇന്ന നാട്ടുകാരെ മറ്റു നാട്ടുകാരെക്കാൾ മെച്ചപ്പെട്ടവരാണെന്നോ, അല്ലെങ്കിൽ തൊലി വെളുത്തവൻ കറുത്തവനേക്കാൾ മെച്ചപ്പെട്ടവനാണെന്നോ ആ നിലക്കുള്ള വർഗീയ വംശീയ വരികൾക്ക് വേണ്ടിയല്ല. ലിതആറഫു, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരാരാണ്? ഭയഭക്തി നിലനിർത്തുന്നവർ മാത്രമാണ്. മറ്റെന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിലും,
മറ്റെന്ത് അവകാശവാദങ്ങൾ ഉണ്ടെങ്കിലും അതിനൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമില്ല. ജീവിതത്തിൽ ദൈവികമായ സ്മരണയോടുകൂടി അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ആ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം എല്ലാ മനുഷ്യരുടെയും ഹുക്കൂക്കുകൾ, ഹുക്കൂക്കുൽ ഇൻസാനിയ, മാനവികമായ മാനവിക അവകാശങ്ങൾ, മാനുഷിക അവകാശങ്ങൾക്ക് പരിഗണന നൽകുന്നു. അവിടെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ അദാലത്ത്, നീതി നിലനിർത്തുക എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, സഹോദരികൾ, അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ എടുത്തു നോക്കിയാലും അള്ളാഹുവിന്റെ നിയമങ്ങൾ, അതുപോലെ അത് എത്തിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ മാതൃക, അത് പിൻപറ്റി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് വിജയമുണ്ടാകും, അല്ല എങ്കിൽ വലിയ പരാജയമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു പറയുന്നു, മൻ അഅറള അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال أتتك آياتنا فنسيتها وكذلك اليوم تنسى. കൃത്യമായ ഉത്ബോധനം ഈ വിശുദ്ധ ഖുർആൻ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു തന്ന ഈ ദീനിന്റെ നിയമങ്ങൾ, അതിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ فإن له معيشة ضنكا, വളരെ കുടുസായ ഒരു ജീവിതമായിരിക്കും അവനുണ്ടാവുക. ആ കുടുസായ ജീവിതം, അത് മാത്രമല്ല പരലോകത്ത് ദുനിയാവിൽ കുടുസായ ജീവിതവും പരലോകത്ത് അന്ധനായി വരികയും ചെയ്ത ഒരവസ്ഥ. ആ അയാൾ പരലോകത്ത് വിലപിക്കുകയാണ്, റബ്ബിലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറ, അല്ലാഹു എന്തുകൊണ്ടാണ് നീ എന്നെ അന്ധനായിട്ട് കൊണ്ടുവന്നത്, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അല്ലാഹുവിന്റെ മറുപടി, ഖാല കദാലിക് അതത്ക ആയാതുനാ ഫനസീതഹ വകദാലിക അൽയൗമ തുൻസ, അതേ അപ്രകാരം തന്നെ എന്റെ ആയത്തുകൾ, കൃത്യമായ എന്റെ മാർഗദർശനങ്ങൾ നിനക്ക് ലഭിച്ചിട്ട് നീ അതൊക്കെ മറന്നു കളഞ്ഞവനാണ്, നീ അതൊക്കെ അവഗണിച്ചവനാണ്, ഇന്ന് നിന്നെയും ഞാൻ അവഗണിക്കുന്നു. അല്ലാഹു പറഞ്ഞു. ഇബ്നു കസീർ റഹിമഹുല്ലാ ആ കുടുസായ ജീവിതം എന്താണെന്ന് പറയുന്നു, അതൊരിക്കലും സമ്പത്തിന്റെ കുറവായിരിക്കയില്ല, ഭൗതികമായ സുഖ സൗകര്യങ്ങളുടെ കുറവായിരിക്കയില്ല. അദ്ദേഹം പറയുന്നു, ഒരിക്കലും അവനൊരു ഒരു മാനസികമായ സമാധാനം ലഭിക്കുകയില്ല, ഒരു മാനസിക വിശാലത ലഭിക്കുകയില്ല. ഏത് സമയത്തും അവന് ഒരു കുടുസായ ഒരു മനസ്സായിരിക്കും. അവന്റെ ബാഹ്യമായ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഉഷാറായിരിക്കും. അവൻ ഇഷ്ടമുള്ളത് ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ളടത്ത് അന്തി ഉറങ്ങാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഒക്കെ അവന് സാധിച്ചെന്ന് വരും. പക്ഷേ ഫഇന്ന ഖൽബഹു ഫീ ഖലഖിൻ വഹൈറത്തിൻ വശക് ഫലാ യസാലു ഫീ റൈബിഹി യതറദ്ദദ്. പക്ഷേ അവന്റെ മനസ്സ് എപ്പോഴും ഒരു സന്ദേഹത്തിലായിരിക്കും, ഒരു സംശയത്തിലായിരിക്കും, ഒരു കുടുസായ അവസ്ഥയിലായിരിക്കും. അതില്ലാതാകണമെങ്കിൽ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ മാർഗദർശനത്തിലേക്ക് മടങ്ങേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അത് അള്ളാഹുവിന്റെ ആ മാർഗദർശനം കൃത്യമായ ഖുർആനിലൂടെയും പ്രവാചക ചര്യയിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ നികല മേഖലകളിൽ അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും, ഇസ്സത്തുണ്ടാകും, രണ്ട് ലോകത്തും നമുക്ക് വിജയം ലഭിക്കും. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാനും ദീനിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാനും അള്ളാഹുവിന്റെ നിയമങ്ങളനുസരിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഉത്തമ ദാസന്മാരായി മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവർക്ക് എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ, രോഗത്തിൽ നിന്ന് മുക്തിയും ശാന്തിയും നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശമനവും ആശ്വാസവും അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുമ്മ ഇസ്ലാം അവൽ ഇസ്ലാം അവൽ മുസ്ലിമീൻ വദൽ ശിർക്ക് വൽ മുശ്രിക്കീൻ റബ്ബനാ ഗ്ഫിർ ലനാ വദുനൂബനാ വഖതായാനാ കുല്ലഹ അള്ളാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദിൻ വആലി സഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.